ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് വെച്ച നിയോഗം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി ഞങ്ങൾ കുട്ടികളില്ലായിരുന്നു കുട്ടികളില്ലെന്ന് പറയാൻ കുട്ടികളുണ്ടായി രണ്ട് വട്ടം ഉണ്ടായി പക്ഷെ അത് അബോർഷനായി പോയി ഒന്ന് 3ാം മാസത്തിൽ ഒന്ന് 8ാം മാസത്തിൽ 8ാം മാസത്തിലെ കുഞ്ഞാണെങ്കിൽ അത് അനക്കമില്ലാതെ വയറ്റിൽ തന്നെ വെച്ച് മരിക്കുമായിരുന്നു അങ്ങനായി ഈ കുഞ്ഞിൻ്റെ സമയത്തും അങ്ങനെ സംഭവിച്ചു അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ എനിക്കിനിയും കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ IVF വഴി മാത്രം ഇനി കുട്ടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞതാ 3 മാസം ഞാൻ മരുന്നൊന്നും കഴിക്കാതെ എനിക്ക് കുഞ്ഞിനെ ലഭിച്ചു ഡോക്ടർ പറഞ്ഞു ഇനി എനിക്ക് ആ മെഡിസിൻ ഇല്ല ഇനി എനിക്ക് മെഡിസിൻ ഇല്ല തരാൻ ഇനി മെഡിസിൻ ഇല്ല ഡോക്ടറുടെ കയ്യിൽ ഇനി അഥവാ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ IVF വഴി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ബന്ധു വഴി കൃപാസനത്തെ പറ്റി ഞങ്ങൾ അറിഞ്ഞു കൃപാസനത്തെ പറ്റി അറിഞ്ഞ് എൻ്റെ മമ്മിയുടെ ചേട്ടത്തിയുടെ മോനാ പറഞ്ഞ് കൃപാസനത്തിനെ പറ്റി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ഞങ്ങൾക്ക് കുട്ടികളില്ലാത്ത തന്നെയാണ് വെച്ചത് അതിൽ വെച്ചത് 2018 സെപ്റ്റംബർ 12ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി ഒരു കുഴപ്പമില്ലായിരുന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മോൾ ധൈര്യം മാതാവ് ഏറ്റെടുത്തോളൂ എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി മെയ് 7ാം തീയതി ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു എനിക്ക് ഉള്ളിലൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ മാവിലിക്കരയിലാണ് എൻ്റെ വീട് ഞാൻ അവിടുന്ന് എന്നെ കാറയിലാണ് എന്നെ കിടത്തിക്കൊണ്ടാണ് വന്നത് കിടത്തിക്കൊണ്ട് വന്ന് ഇവിടെ കിടത്തി അച്ഛൻ ഇവിടെ വന്ന് എൻ്റെ വയറ്റിത്തോത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോൾ ധൈര്യത്തോടെ പൊക്കോ മാതാവ് ഏറ്റെടുത്തു മെയ് മാസം തികയാത്ത കുഞ്ഞ പ്രീ ടൈം ബേബി ആയത് അന്നേരം മാസം തികയാത്ത കുഞ്ഞാണ്ട് മെയ് 18ാം തീയതി രാവിലെ 5:30 ആയപ്പോൾ ഞാൻ പ്രതിക്ഷിണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എല്ലാ ദിവസവും പ്രതിക്ഷിണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും കൊന്ത ചൊല്ലുമ്പോഴും ഈ മോൻ വയറ്റിൽ കിടന്ന് അനങ്ങുമായിരുന്നു അന്ന് 18ാം തീയതി മെയ് 18ാം തീയതി കുഞ്ഞ് വയറ്റിൽ കിടന്ന് ഒരനക്കവും ഇല്ലായിരുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞു പിന്നെ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു നീ ഹോസ്പിറ്റലിൽ പൊക്കോ ബാക്കി ഞാൻ 10 കൊന്ത ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് വയറ്റിൽ കിടന്ന് അനങ്ങുമായിരുന്നു അന്ന് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു കുഞ്ഞിൻ്റെ അങ്ങനെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് തീരെ ലോ ആണ് നമുക്ക് കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടർ എല്ലാ ഡോക്ടർമാരും അന്ന് അവിടെ ഉണ്ടായിരുന്നു സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു പക്ഷെ കുഞ്ഞിന് ശ്വാസംമുട്ടൽ കാരണം അവർ പെട്ടെന്ന് NICUയിലോട്ട് കൊണ്ടുപോയി NICUയിൽ കൊണ്ടുപോയി ഞാൻ ഒരുപാട് കരഞ്ഞു അന്നേരം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ എന്നെ കിടത്തിയിരുന്നപ്പോ ഈ കൃപാസന മാതാവിന്റെ മുഖം മാത്രം എനിക്ക് കാണാം ഈ കൃപാസന മാതാവിന്റെ മുഖം ഓപ്പറേഷൻ ഓപ്പറേഷൻ ലൈറ്റിന് മുമ്പ് ഈ കൃപാസന മാതാവിന്റെ മുഖം ഞാൻ കണ്ടുണ്ട് വിശ്വാസ പ്രമാണം മാത്രം ചൊല്ലിക്കൊണ്ട് ഞാൻ അവിടെ കിടന്നുകൊണ്ടിരുന്നു വേറെ ഒന്നും എനിക്കറിയത്തില്ല ഈ കുഞ്ഞിന്റെ കരച്ചിലൊന്നും ഞാൻ കേട്ടില്ലായിരുന്നു ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അവരെന്നോടൊന്നും പറയുന്നില്ല മോൾ പ്രാർത്ഥിച്ചോന്നേ പറയുന്നുള്ളൂ അങ്ങനെ ആയി കുഞ്ഞിനെ NIC കയറ്റി പിറ്റേ ദിവസം എന്നെ റൂമിലേക്ക് മാറ്റി ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കാണണം കുഞ്ഞിനെ എന്നെ പല ട്യൂബും ഓക്സിജനും എല്ലാം കിടത്തി ഇതിനകത്ത് കിടത്തിയേക്കോ കുഞ്ഞിനെ ഓരോ പ്രാവശ്യം ഡോക്ടർ ഓരോ രീതിയാ പറയുന്നേ അങ്ങനെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എക്സ്റേ എടുത്തപ്പം കുഞ്ഞിന് ലങ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞു ഇതാ ഫസ്റ്റ് എക്സ്റേ രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പിറ്റേ ദിവസത്തെ എക്സ്റേയിൽ കുഞ്ഞിന്റെ ലങ്സ് തെളിഞ്ഞു കണ്ടു കരങ്ങളടിച്ച് ശക്തമായിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താം എപ്പോഴും ലങ്സിന്റെ അവിടെ ഞാൻ പുരട്ടി ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു അതിന്റെ ഫലമായി കുഞ്ഞിന്റെ ലങ്സ് തെളിഞ്ഞു കിട്ടി